രാജ്യത്തെ കൊറോണ ബാധിതരെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയുടെ സൈനിക സംവിധാനം വളരെ നിർണായകമാവുകയാണ്. നിലവിൽ വിവിധ കേന്ദ്രങ്ങളിലായി 9000 കിടക്കകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നടക്കമുള്ളവരെ നേരിട്ട് സൈനിക കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു. രോഗികളെ പരിചരിക്കാനായി സൈനിക ഡോക്ടർമാരും നഴ്സുമാരുമടക്കം 8500 പേർ കർമ്മനിരതരായി ഉണ്ട്. സൈനിക കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാന സർക്കാരുകളുമായും പ്രധാന ജില്ലാ കേന്ദ്രങ്ങളുമായും സഹകരിച്ച് സൈന്യം മികച്ച രീതിയിൽ വളരെ അതിവേഗത്തിൽ കൊറോണ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചികിത്സാ ഉപകരണങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും സൈന്യം മുൻനിരയിലാണ്. 1.5 ലക്ഷം ലിറ്റർ സാനിറ്റൈസർ സൈന്യം ഇതുവരെ നിർമ്മിച്ച് വിതരണം ചെയ്തു. DRDO നേരിട്ട് N99 എന്ന ഏറ്റവും പ്രതിരോധ ശേഷി കൂടിയ മാസ്കുകൾ ആരോഗ്യ പ്രവർത്തകർക്കായി നിർമ്മിച്ച് വിവിധ ആശുപത്രികളിലേക്കും ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ 25 ടൺ മരുന്നുകളാണ് നാടിന്റെ വിവിധ മേഖലകളിൽ വിതരണം ചെയ്തത്. സൈനിക വിഭാഗമായ കരസേന, നാവികസേന, വായുസേന എന്നിവർക്കൊപ്പം സൈനിക മേഖലയിലെ ഗവേഷണ വിഭാഗമായ DRDOയും സജീവമായി തന്നെ ഉണ്ട്. സംയുക്തമായാണ് ചികിത്സാ ഉപകരണങ്ങൾ സൈന്യം അതിവേഗത്തിൽ നിർമ്മിക്കുന്നത്. ഗൗണുകൾ, മാസ്കുകൾ, പ്രത്യേക പോഷകാഹാരങ്ങൾ, പ്രതിരോധ മരുന്നുകൾ എന്നിവയുടെ വിതരണവും സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 10000 എന്ന തോതിലാണ് ഏറ്റവും പ്രതിരോധ ക്ഷമതയുള്ള N99 മാസ്കുകൾ DRDO നിർമ്മിക്കുന്നത്. ഇത് ഇരട്ടിയാക്കാനും തീരുമാനിച്ചു. ഡൽഹി പോലീസിനായി കഴിഞ്ഞ ദിവസം 40000 സാധാരണ മാസ്കുകൾ വിതരണം ചെയ്തെന്ന് DRDO മേധാവി വ്യക്തമാക്കിയിട്ടുമുണ്ട്. സൈന്യത്തിന്റെ 28 ആശുപത്രികളാണ് 9000 കിടക്കകൾ സജ്ജീകരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങളിലെത്തിയ മുഴുവൻ പേരെയും സൈന്യം ഏറ്റെടുത്തു. അതിർത്തി കാക്കുകയും രാജ്യസുരക്ഷ ഏറ്റെടുക്കുകയും സജീവമായി തന്നെ ഈ സമയത്ത് നിലകൊള്ളുകയും ചെയ്തുകൊണ്ട് സൈന്യം വീണ്ടും പോരാട്ടത്തിന്റെ പുതിയ മുഖമാണ്, മാതൃകയാണ് നമ്മുടെ നാടിന് നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രതീക്ഷയാണ്, കരുത്താണ്. ഇങ്ങനെയും നമ്മൾ കോവിഡിനെ അതിജീവിക്കും. ഈ ദുരന്ത മുഖത്ത് നമ്മൾ പകച്ചു പോകില്ല. എന്തിനും പോകുന്ന സൈന്യം കാവലാളായി നമുക്ക് ചുറ്റുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.